ഓം സ്ഥാപകായ ച ധർമ്മസ്യ സർവധർമ്മ സ്വരൂപിണേ അവതാര വരിഷ്ഠായ രാമകൃഷ്ണായ തേ നമഃ. ഇന്ന് ജനുവരി 1-ാം തീയതി ലോകം മുഴുവൻ പുതുവത്സര ദിനങ്ങൾ ആഘോഷിക്കുന്ന ദിവസമാണ്. നമുക്ക് 2020 വർഷം വളരെയധികം ദുരിതങ്ങൾ സമ്മാനിച്ച കാലമായിരുന്നു. 2021 നമുക്ക് ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും എല്ലാം ദിനങ്ങളാകട്ടെ നമുക്ക് ശ്രീരാമകൃഷ്ണദേവനോട് പ്രാർത്ഥിക്കാം. കാരണം ശ്രീരാമകൃഷ്ണദേവൻ ഭഗവാൻ താമസിച്ച കാശീപുരം ഉദ്യാനത്തിൽ വെച്ച് ഈ ദിവസമായിരുന്നു ഭഗവാൻ തൻ്റെ ഭക്തജനങ്ങളെ അനുഗ്രഹിച്ച ദിവസം. അദ്ദേഹം അന്ന് കൽപ്പതരുവായി തീർന്നു. കൽപ്പതരു എന്ന് വെച്ചാൽ അത് സ്വർഗത്തിലെ ഒരു വൃക്ഷമാണ്. എന്താണോ നമ്മൾ ആഗ്രഹിച്ചത് അത് നമുക്ക് നൽകുന്ന ഒരു വൃക്ഷം. നമുക്കറിയാം ശ്രീരാമകൃഷ്ണദേവൻ ആധുനിക യുഗത്തിലെ തൻ്റെ അമൂല്യങ്ങളായ ലോകത്തിന് വേണ്ടിയിട്ടുള്ള ശാശ്വതമായിട്ടുള്ള സന്ദേശം കൊണ്ടാണ് ശ്രീരാമകൃഷ്ണദേവൻ അവതരിച്ചത്. സർവധർമ്മ സമന്വയത്തിൻ്റെ സന്ദേശം, അതേപോലെ ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും സന്ദേശമാണ് ഭഗവാൻ നമുക്ക് നൽകിയത്. മനുഷ്യ ജീവിതത്തിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ച് നമ്മളെ ഓർമ്മിപ്പിക്കാൻ ഭഗവാൻ ഈ യുഗത്തിൽ വന്നു. ശ്രീരാമകൃഷ്ണ വചനാമൃതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, എല്ലാ സ്ഥലത്തും ഭഗവാൻ ഭക്തിയെക്കുറിച്ചാണ് പറയുന്നത്. നിഷ്കാമ ഭക്തിയോടുകൂടി ഈശ്വരനെ വിളിച്ചു കഴിഞ്ഞാൽ, വ്യാകുലതയോടുകൂടി ഈശ്വരനെ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈശ്വര ദർശനം ഈ ജന്മത്തിൽ തന്നെ സാധിക്കുമെന്നാണ് ഭഗവാൻ നമുക്ക് നൽകുന്നത്. ആ ശ്രീരാമകൃഷ്ണദേവൻ അദ്ദേഹത്തിൻ്റെ അവസാന നാളുകളിൽ പ്രകൃതി രമണീയമായ കാശീപുരം ഉദ്യാന ഗൃഹത്തിലായിരുന്നു താമസിച്ചത്. ശ്രീരാമകൃഷ്ണദേവന് ക്യാൻസർ രോഗമാണെന്ന് അറിഞ്ഞപ്പോൾ വിവേകാനന്ദാദി ശിഷ്യന്മാർ അദ്ദേഹത്തെ നഗരത്തു നിന്നും കുറച്ച് ദൂരെയായിട്ട് നല്ലൊരു സ്ഥലം കണ്ടുവച്ചു. അതാണ് കാശീപുരം ഉദ്യാന ഗൃഹം. അവിടെ വെച്ച് 1886 ജനുവരി 1-ാം തീയതി ഏകദേശം ഒരു 3 മണിയായിട്ടുണ്ടാവും ഭഗവാൻ താഴത്തെ നിലയിൽ വന്ന് ഉദ്യാനഗൃഹത്തിൽ അങ്ങനെ ഉലാത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം 1 ജനുവരി എത്രയോ ഗൃഹസ്ഥ ഭക്തന്മാർ അദ്ദേഹത്തിൻ്റെ ദർശനത്തിന് വേണ്ടിയിട്ട് അവിടെ ഇവിടെയായിട്ട് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഗിരീശൻ, ശ്രീരാമകൃഷ്ണദേവൻ്റെ ഒരു ഉത്തമ ഭക്തരായ ഗിരീഷ് ചന്ദ്രഘോഷ്, കൽക്കത്തയിലെ പ്രശസ്തനായ നാടകകൃത്തും അഭിനേതാവുമായിരുന്നു, അദ്ദേഹം ശ്രീരാമകൃഷ്ണദേവൻ്റെ ദർശനം നേടാൻ വേണ്ടി, അനുഗ്രഹം നേടാൻ വേണ്ടി അന്ന് വന്നിരുന്നു. അപ്പം ചുറ്റും പല ഭക്തന്മാർ അവിടെ ഇവിടെ കൂടിയിരിക്കുന്ന സമയം ഗിരീഷ് ചന്ദ്രഘോഷ് ഭഗവാന്റെ അടുത്തേക്ക് നീങ്ങി ഭഗവാനെ നമസ്കരിച്ചുകൊണ്ട് ഗിരീഷ് ചന്ദ്രഘോഷ് അങ്ങനെ ഇരുന്നപ്പം ഭഗവാൻ ചോദിച്ചു ഗിരീശനെ കണ്ടപ്പം, നീ പറയുന്നുണ്ടല്ലോ ആൾക്കാരോട് ഞാനൊരു ഈശ്വര അവതാരമാണെന്ന്, നീ എന്ത് കണ്ടിട്ടാണ് എന്നെ ഒരു ഈശ്വര അവതാരമായിട്ട് കണക്കാക്കുന്നത്? എന്നിൽ എന്താണ് കാണുന്നത്? അപ്പോൾ ഗിരീഷ് ചന്ദ്രഘോഷ് അദ്ദേഹം തൊഴുതുകൊണ്ട് പറഞ്ഞു, ഭഗവാനെ, ആരുടെ മഹാത്മ്യത്തെ വ്യാസനും വാൽമീകിക്കും വർണ്ണിക്കാൻ സാധിച്ചില്ലയോ, ആ ഒരു പ്രപഞ്ച ചൈതന്യ സ്വരൂപനായ ഭഗവാൻ തന്നെയാണ് അങ്ങ്. ഞാൻ എന്ത് പറയാനാണ് അങ്ങയെക്കുറിച്ച്? എനിക്കൊന്നും പറയാനില്ല. വാക്കുകൾക്കും അതീതമായിട്ടുള്ള അവതാരമാണ് അങ്ങ്. ഗിരീശൻ്റെ ആ സരളമായ വിശ്വാസം കേട്ട് ഭഗവാൻ ഒരു ഭാവ സമാധിയിലേക്ക് പോയി. എല്ലാ ഭക്തജനങ്ങളും ഭഗവാന്റെ ദർശനത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അപ്പം ഭഗവാൻ കൈയുയർത്തി അവരോട് പറഞ്ഞു, നിങ്ങൾക്കെല്ലാവർക്കും ചൈതന്യം ഉണ്ടാകട്ടെ, ചൈതന്യം ഉണരട്ടെ എന്ന് ആശീർവദിച്ചു. ആ സമയത്ത് പല ഭക്തജനങ്ങളും ഭഗവാന് രോഗം ഉണ്ടായതുകൊണ്ട് ആരും ഭഗവാനെ നമസ്കരിക്കാറുണ്ടായതില്ല. പക്ഷെ ഈ ഒരു ഭഗവാന്റെ ആശീർവാദത്തോടെ എല്ലാ ഭക്തജനങ്ങളും എല്ലാം മറന്ന് ഭഗവാനെ നമസ്കരിക്കാൻ തുടങ്ങി. അവർക്ക് ഇതുവരെ ഉണ്ടാകാത്തൊരു ആധ്യാത്മിക അനുഭൂതി അവർക്കന്ന് ലഭിച്ചു. പലർക്കും പലതരത്തിലെ അനുഭൂതിയാണ്. പല ചിലർക്ക് ചിലർ ഭഗവാനെ നോക്കിക്കൊണ്ടങ്ങനെ ഒന്നും മിണ്ടാതെ നിന്നു, ചിലർ കീർത്തനങ്ങൾ ആലപിച്ചു. പ്രത്യേക ഒരു ആനന്ദത്തിൽ മനസ്സിനും ഇന്ദ്രിയങ്ങൾക്കും അതീതമായ ഒരു ആനന്ദം അവർ അപ്പോൾ അനുഭവിച്ചു. ആ ദിവസത്തെയാണ് നമ്മൾ കൽപ്പതരു ദിനമായിട്ട് ആഘോഷിക്കുന്നത്, ആചരിക്കുന്നത്. ഈ ദിവസം ശ്രീരാമകൃഷ്ണ മഠങ്ങളിൽ എല്ലാ സ്ഥലങ്ങളിലും തന്നെ ഈ സമയത്ത് പൂജയും ആരതിയും നടക്കും. ശ്രീരാമകൃഷ്ണ വചനാമൃതം വായിക്കും, ലീലാമൃതം വായിക്കും. അതുപോലെ കാശീപുര ഉദ്യാന ഗൃഹത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, മൈലുകളോളം ആൾക്കാർ ആ ഭഗവാന്റെ ദർശനത്തിന് വേണ്ടി അവിടെ കാത്തു നിൽക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും. ലക്ഷക്കണക്കിന് ആൾക്കാരാണ് അന്ന് ഭഗവാനെ ദർശനത്തിന് വേണ്ടി വരുന്നത്. ശ്രീരാമകൃഷ്ണദേവൻ ഈ അനുഗ്രഹിച്ച ദിവസമാണ് നമ്മൾ കൽപ്പതരു എന്ന് പറയുന്നത്. ഭഗവാൻ പിന്നീട് തൻ്റെ ഭാവ സമാധിയിൽ നിന്നും പുറത്തു വന്നു. എല്ലാ ഭക്തജനങ്ങളും അവിടെ കൂടിയിരിക്കുന്നുണ്ടായിരുന്നു. അവർക്ക് എന്തെന്നില്ലാത്തൊരു ആനന്ദം ആ സമയത്ത് അവർ അനുഭവിച്ചു. ശ്രീരാമകൃഷ്ണദേവൻ തൻ്റെ കൃപാകടാക്ഷം ചൊരിഞ്ഞ ഈ കൽപ്പതരു ദിനത്തിൽ, ഈ 1 ജനുവരി ശ്രീരാമകൃഷ്ണ ഭക്തന്മാർക്കും എല്ലാ ഭക്തജനങ്ങൾക്കും ശ്രീരാമകൃഷ്ണദേവൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമസ്കാരം.